السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الذي أنعم علينا بنعم لا تعد ولا تحصى والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان رأي سهودري سهودرن ماره وردينم ورحديث عند بريباري لك يا بريم سسندوشم سواعدم

റസൂൽ സല്ലാഹു അലൈഹി വസലമ എന്നോട് പറഞ്ഞു ശുദ്ധമായ സംശുദ്ധമായ സമ്പത്ത് സച്ചരിതനായ മനുഷ്യന് എത്ര അനുഗ്രഹമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ധനം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ട ഒരു വലിയ അനുഗ്രഹമാണ് ആ ധനത്തോടുള്ള ആഗ്രഹവും മോഹവും മനുഷ്യ സഹജവുമാണ് പരിശുദ്ധ ഇസ്ലാം അധ്വാനിക്കാനും സമ്പാദിക്കാനും ഏറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ പറ്റി ജീവിക്കുന്ന മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല മനുഷ്യർക്ക് മാതൃകയായി വന്ന പ്രവാചകന്മാർ മുഴുവനും ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻറെയും ഫലങ്ങളിൽ ഐഹിക ക്ഷേമവും ഉൾപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം വിശുദ്ധ ഒരു പ്രാർത്ഥന നമുക്കെല്ലാം കാണാപ്പാടമാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളതാണ് റബ്ബന ആത്തിന ഫിദ് ഹെസനഅത്തൻ വഫി ആഹ്റത്യ ഹെസനഅത്തൻ വക്കിനാർ അതുപോലെ തന്നെ കാറൂൻ അവൻ്റെ ആ ധാർഷ്ടതയിൽ ഇങ്ങനെ തിളങ്ങി മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ോട് ഉപദേശിച്ച ഉപദേശത്തിൽ നിനക്കല്ലാഹു എന്ത് നൽകിയോ അതുകൊണ്ട് നീ പരലോകം കാക്ഷിക്കുക എന്നാൽ ഇഹലോകത്തെ നിന്റെ ഓഹരി നീ മറക്കുകയും വേണ്ട ഇതൊക്കെ ഇഹ ഇഹലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ധനത്തോടുണ്ടാകാവുന്ന മനുഷ്യ സഹ മനുഷ്യ സഹജമായ താല്പര്യത്തെ അംഗീകരിക്കുകയാണ് പക്ഷെ അത് അതിരി കവിഞ്ഞു പോവുകയോ മോശമായി തീരുകയോ ചെയ്തുകൂടാ ജീവന്റെ നിലനിൽപ്പ് നാഗരികതയുടെ നിർമ്മിതി സമൂഹത്തിന്റെ സമാധാനം ശാന്തി സുസ്ഥിതി സുസ്ഥിരത എന്നിവയെല്ലാം പ്രധാനമായും സമ്പത്തിനെയാണ് ആശ്രയിച്ച് സമ്പത്തിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പരലോക നന്മയോടൊപ്പം ഇഹലോകത്തും ക്ഷേമം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം ധനസമ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അർദ്ധരാത്രിയിൽ ഉറക്കമിളച്ചുള്ള നീണ്ട നമസ്കാരങ്ങളുടെയും കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥനകളുടെയും ദൈവികമാർഗത്തിലുള്ള സായുധ സമരത്തിൻ്റെയും സ്ഥാനത്ത് തന്നെയാണ് ഉപജീവനം തേടിപ്പുറപ്പെടുന്നതിനെയും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അങ്ങനെയാണ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത് വ്യാപാരവും കൃഷിയും തൊഴിലുമൊക്കെ ഇവാദത്തും പുണ്യകർമ്മങ്ങളും തന്നെയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമസ്കാര സമയമായാൽ അവ നിർത്തിവെച്ച് നമസ്കാരത്തിൽ ഏർപ്പെടാനും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാര സമയമായാൽ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ദാനുദിയലി സ്വലാത്തിമിയുമിൽ ജുതിക്കരില്ല അറുൽ ദാലിക്കും ഖൈറുള്ളക്കും ഇങ്കുന്ദും തയലമൂൻ അർത്ഥം പോലും പറയേണ്ട ആവശ്യമില്ല അത്ര എല്ലാവർക്കും സുപരിതമായ വചനങ്ങൾ അപ്പൊ അതിന് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നിർത്തി വെച്ചുകൊണ്ട് നമസ്കാരത്തിൽ ഏർപ്പെടാനും നമസ്കാരാനന്തരം അത് പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചു പോകാനും തുടരാനും ആണ് വിശുദ്ധ ഖുർആാൻ സൂറത്തിൽ ജുമേയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പണിയെടുത്ത് തഴമ്പിച്ച ഒരു തൊഴിലാളിയുടെ വിയർപ്പ് വരണ്ട പിടിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്സലമ ചുംബിച്ചത് മുമ്പൊരിക്കൽ നമ്മൾ ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുകയുണ്ടായി തൊഴിലാളിയായ അനുയായിയും പ്രവാചകനും പുണ്യം പങ്കിടുകയായിരുന്നു ഇതിലൂടെ ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുക ധനസമ്പാദനത്തിന്റെയും ധനസംരക്ഷണത്തിന്റെയും മാർഗത്തിൽ കൊല്ലപ്പെടുന്നയാൾ രക്തസാക്ഷിയാണെന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ പ്രസ്താവിച്ചതിന്റെ അർത്ഥം ധനത്തോടുള്ള കാഴ്ചപ്പാടും അതിൻ്റെ സൂക്ഷ്മതയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ അള്ളാഹുവിൻ്റെ പറഞ്ഞു പറഞ്ഞതാണ് സംശുദ്ധമായ സമ്പത്ത് സച്ചരിതനായ മനുഷ്യന്റെ കയ്യിൽ കിട്ടുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് മഹാ അനുഗ്രഹമാണെന്നാണ് പ്രവാചകം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദാനം നന്മ ഗുണം അലങ്കാരം അനുഗ്രഹം എന്നിങ്ങനെ പല വിശേഷണങ്ങളിലായിട്ടാണ് വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞമ്മത്ത് നിന്ന് വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ വിശദീകരണങ്ങളും മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ മനുഷ്യനുമായി ഊടും പാവും പോലെ ഇഴുകി ചേർന്നതാണ് ധനവും ധനവുമായി ബന്ധപ്പെട്ട മാർഗവും സമ്പാദന മാധ്യമങ്ങൾ പവിത്രമാകുമ്പോഴാണ് സമ്പാദ്യം പവിത്രവും അനുവദനീയവും പുണ്യവുമായി തീരുക നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം പരലോകത്ത് അതിന്റെ ഉടമയ്ക്ക് തീക്കട്ടയായിരിക്കും സംഭാവനയായി കിട്ടുക എന്നുള്ളത് എത്രയോ സ്ഥലങ്ങളിൽ കുറു ആൻ താക്കീത് ചെയ്തിട്ടുണ്ട് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ധനസമ്പാദനത്തിന്റെ മാർഗം അതുപോലെ തന്നെ ധനത്തിന്റെ വിനിയോഗമാർഗത്തിലും അള്ളാഹുവിന്റെ ഇഷ്ടം മാനിക്കപ്പെടണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ വിനിയോഗിക്കണം അള്ളാഹു അനുവദിച്ച രൂപത്തിൽ സമ്പാദിക്കണം നിർമ്മാണപരവും ജനസേവപരവുമായ രംഗങ്ങളിൽ ധനം ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെട്ടുകൊണ്ടേയിരിക്കണം അതുപോലെ ബാധ്യതകളുടെ നിർവഹണം സത്യം ധർമ്മം നീതി സ്നേഹം സാഹോദര്യം എന്നിവ സ്ഥാപിക്കുകയാണ് ആയിരിക്കണം സമ്പത്തിൻ്റെ ധർമ്മം പക്ഷേ ഇന്ന് അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ ശത്രുതയുടെയും ഒക്കെ പര്യായമായി ഈ കാര്യം മാറിക്കൊണ്ടിരിക്കുന്നുവോ ധനത്തിന് വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നു മാതാപിതാക്കളും മക്കളും തമ്മിൽ തല്ലുന്നു ബന്ധുമിത്രാദികൾ തമ്മിൽ തല്ലുന്നു അതുപോലെ തന്നെ അസത്യമായ അധർമ്മമായ മാർഗത്തിലൂടെ യുക്തമല്ലാത്ത അനീതി കലർന്ന മാർഗത്തിലൂടെ ധനം സമ്പാദിച്ചെടുക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടക്കുന്നു ഇവിടെ പ്രവാചകന്റെ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് ഉണ്ട് അള്ളാഹുലും അന്ത്യനാളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന സജ്ജനങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് ഈ ധർമ്മം ഈ നീതി ഇതൊക്കെ യഥാവിധി നിർവഹിക്കാനാവുകയുള്ളു അവരെയും അവരുടെ ധനത്തെയും കുറിച്ചാണ് നമിസല്ലാഹു അലൈഹി വസലമ്മ ഇവിടെ പ്രശംസിച്ചു പറഞ്ഞിട്ടുള്ളത് സംശുദ്ധമായ സമ്പത്ത് സജ്ജരിതരായ മനുഷ്യന് സച്ചറിതരായ മനുഷ്യന് വലിയ അനുഗ്രഹമാണ് എന്നാണ് നബി എന്നാണ്ഹു അലഹി വസ്ലമിയുടെ പറഞ്ഞത് പ്രിയമുള്ളവരെ സംശുദ്ധമായ സമ്പത്ത് കൊണ്ട് സച്ചരിതരായി തീരുന്നവർക്ക് മംഗളങ്ങൾ നേർന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾക്കുള്ളിൽ ഒതുങ്ങാൻ ഞാൻ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള സർവ തോഫീക്കും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്താകട്ടെ അസലൈക്കും വരഹമുല്ല വാർക്കാത്ത